ലിവർ സിറോസിസ് അമിത മദ്യപാനം കൊണ്ടാണോ ഉണ്ടാകുന്നത്? ശരീരത്തിന് അനുവദനീയമായ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? അതേക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കുന്നു. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. കേരളത്തിലെ കരൾ രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണം മദ്യം തന്നെയാണ്. ലിവർ സിറോസിസിൻ്റെ കാരണം നോക്കിയാൽ ഇവിടെ ഏകദേശം 60% ആൽക്കഹോൾ റിലേറ്റഡ് ആണെന്ന് കാണാവുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ മദ്യപാന ശീലത്തെക്കുറിച്ച് നോക്കുമ്പോഴും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഒന്നാമത്, നമ്മൾ കഴിക്കുന്ന മദ്യത്തിൻ്റെ തോത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളോട് ഒപ്പം നിൽക്കത്തക്കവണ്ണമാണ് മലയാളികളുടെ മദ്യപാനത്തിൻ്റെ തോത്. ഉദാഹരണമായിട്ട് ഇറ്റലി, കാനഡ എന്നീ മറ്റ് രാജ്യങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള മദ്യപാനത്തിൻ്റെ അളവാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത് നോക്കിയാൽ നമ്മുടെ കുട്ടികളിലെ മദ്യപാന ശീലം. ഇവിടെ വളരെ നേരത്തെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മദ്യപാനം ഒരു ശീലമാക്കുന്നു. സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും വീട്ടിൽ ഒപ്പം കൂടി തന്നെ മദ്യപിക്കുന്ന ശീലം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ ആശങ്ക ഉയർത്തുന്ന വസ്തുത സ്ത്രീകളിലെ മദ്യപാനമാണ്. 2-3 പതിറ്റാണ്ട് മുമ്പ് ഒരു കേട്ടുകഴിവ് പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു സ്ത്രീകളിലെ മദ്യപാനം. എന്നാൽ ഇപ്പോൾ ഒരു അപ്പർ ക്ലാസ്സിലും ലോവർ ക്ലാസ്സിലും സ്ത്രീകളുടെ മദ്യപാനം ഗണ്യമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നോക്കിയാൽ കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷൻ തന്നെ കഴിഞ്ഞ പോയ വർഷം ഏകദേശം 14,000 കോടി രൂപയുടെ മദ്യമാണ് കേരളീയർക്ക് നൽകിയിട്ടുള്ളത്. എന്താണ് അമിതമായ മദ്യപാനം എന്നതാണ് അടുത്ത ചോദ്യം. മദ്യം കഴിക്കുന്ന എല്ലാവർക്കും കരൾ രോഗമുണ്ടാകുമോ? ഇല്ല. ഏകദേശം 2-3 പെഗ് ദിവസേന കഴിക്കുന്ന ആൾക്കാർക്ക് കരൾ രോഗങ്ങൾ ഉണ്ടാകുന്നതല്ല. ഒരു ദിവസം 4 പെഗിൽ കൂടുതൽ ഹാർഡ് ലിക്കർ അഥവാ ഇറമ്മ്, ബ്രാൻഡി മുതലായവ, അങ്ങനെ ഒരു 10 വർഷത്തോളം കഴിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ലിവർ ഡിസീസ് കാണുന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഏകദേശം 20% താഴെ ആൾക്കാർക്ക് മാത്രമേ സിറോസിസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഒന്നോർക്കുക, സ്ത്രീകൾക്ക് ഈ സേഫ് ലിമിറ്റ് കുറച്ചുകൂടി കുറവാണ്. 2-3 പെഗിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അവരിൽ ലിവർ ഡിസീസ് ഉണ്ടാകാവുന്നതാണ്. ലിവർ വീക്കം മുതലായ ലിവർ ഡിസീസ് ഉണ്ടാകാവുന്നതാണ്. ബിഞ്ച് ഡ്രിങ്കിങ്. എന്താണ് ബിഞ്ച് ഡ്രിങ്കിങ്? ഒറ്റയടിക്ക് 5 പെഗിൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. ഈ ബിഞ്ച് ഡ്രിങ്കിങ് എന്തൊക്കെയായാലും ശരി, ആരോഗ്യ കരളിന് വളരെ ഹാനികരം തന്നെയാണ്. ഇനിയും ഈ ആൽക്കഹോൾ ലിവർ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രാരംഭഘട്ടത്തിൽ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത. ഈ സമയത്ത് രോഗികൾ സാധാരണ ആരോഗ്യവാന്മാരായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ആ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആ സമയത്ത് രോഗം വളരെ മൂർച്ഛിച്ചിരിക്കാനാണ് സാധ്യത. അപ്പോഴേക്കും ലിവർ ഫെയിലിയർ വന്നിരിക്കും. ആദ്യം കാണുന്ന വളരെ വേഗമായിട്ടുള്ള സിംറ്റംസാണ് അനുഭവപ്പെടുക. വിളർച്ചയുണ്ടാകുക, ക്ഷീണം തോന്നുക, ചെറിയ പനി, വയറുവേദന, കാലിന് ചെറിയ നീര്, ഇങ്ങനെയൊക്കെയുള്ള വളരെ വേഗമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് കാണുന്നത്. ഈ ഘട്ടത്തിൽ അൾട്രാസൗണ്ട് സ്കാൻ, ബ്ലഡ് LFT മുതലായ ബ്ലഡ് ടെസ്റ്റുകൾ ഇവയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രോഗ ലക്ഷണങ്ങൾ ഉള്ള സമയത്ത് ആൽക്കഹോൾ ലിവർ ഡിസീസ് എന്ന രോഗം ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ മദ്യപാനശീലം പാടെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തോതിലുള്ള ലിവർ റിക്കവറി സാധ്യമാകുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും സംഭവിക്കുന്നത് പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മദ്യപാന ശീലത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ പല പ്രാവശ്യം, 2-3 പ്രാവശ്യം ആ രോഗലക്ഷണങ്ങൾ ഇടവിട്ട് കണ്ട ശേഷം രോഗി വളരെ സീരിയസ് ആയിട്ടുള്ള എൻ സ്റ്റേജ് ലിവർ ഡിസീസിലേക്ക് പോകുന്നു. ഈ സമയത്ത് കാലിൽ നീരുണ്ടാകുക, വയറിന് വീർപ്പുണ്ടാകുക, രക്തം ഛർദ്ദിക്കുക മുതലായ ആ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. ഈ സമയത്ത് നമുക്ക് ICU തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് ഇൻറ്റൻസീവ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. എങ്കിൽ പോലും പലപ്പോഴും രോഗി മരണമടയുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നു. ഇങ്ങനെ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്ന അഡ്വാൻസ് ലിവർ ഡിസീസ് രോഗികളിൽ ഏകദേശം 1/3 രോഗികൾ 1 മാസത്തിനുള്ളിലും പകുതിയോളം രോഗികൾ 3 മാസത്തിനുള്ളിലും മരണപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള തീവ്ര പരിചരണ വിഭാഗങ്ങൾ ICU കെയർ സാധാരണ ആശുപത്രികളിൽ
ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഒന്ന് ഓർക്കുക, ഈ ഘട്ടത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലും പറ്റുന്നതല്ല. ഈ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആൽബുമൻ ഡയാലിസിസ്, പ്ലാസ്മ എക്സ്ചേഞ്ച് പ്രോഗ്രാം മുതലായ ആധുനികമായ രീതികൾ പരീക്ഷിക്കാവുന്നതാണത്. കിഡ്നി, ബ്രെയിൻ മുതലായ വൈറ്റൽ ഓർഗൻസിൻ്റെ ഫംഗ്ഷൻ നിലനിർത്തിക്കൊണ്ട് അണുബാധകൾ ഉണ്ടാകാതെ സൂക്ഷിച്ച് ഏകദേശം 3 മാസത്തോളം രോഗിയെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സജ്ജമാക്കി നിർത്തുക എന്നുള്ളത് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ്. ലിവർ ഡിസീസിൻ്റെ കാഠിന്യം കൂടുന്തോറും ചെലവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതാണ്. ഈ രോഗികളെ അഡ്വാൻസ് ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പല പ്രാവശ്യം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഏകദേശം 25-30 ലക്ഷം രൂപയോളം വേണ്ടി വരികയും ചെയ്യുന്നു. അമിതമായ മദ്യപാന ശീലം ഉപേക്ഷിക്കുക, പ്രാരംഭഘട്ടത്തിൽ തന്നെ വേണ്ട ചികിത്സ തേടുക, ഇങ്ങനെ നിങ്ങളുടെ കരളും ജീവിതവും കുടുംബവും സംരക്ഷിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് നൽകുവാനുള്ള സന്ദേശം, ഒരു ലിവറിൻ്റെ പ്രൊഫസർ എന്ന നിലയിൽ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.